ദേശീയ പാർട്ടിയുടെ പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എറണാകുളത്താണ് അറസ്റ്റ് നടന്നത്. തൃശ്ശൂരിൽ വ്യാജ അപകടമുണ്ടാക്കി കള്ളപ്പണം, അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കള്ളപ്പണം, അത് കുഴൽപ്പണ ഇടപാടിൽ കൂടി കൊണ്ടുവരിക, അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അതാണ്. വരുന്നത് കള്ളപ്പണം, അത് കുഴൽപ്പണ ഇടപാടുകാരെ കൊണ്ട് സ്ഥലത്തെത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിനെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു തന്ത്രപരമായി. ബി ജെ പിക്ക് അല്ലാതെ ഇത് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ മറ്റാർക്കും സാധിക്കില്ല. അത് തൃശ്ശൂരിൽ മാത്രമല്ല, പാലക്കാട്ടും ഇതുപോലെ തന്നെ ഒരു കൃത്രിമ അപകടം സൃഷ്ടിച്ച് പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. പക്ഷേ അവിടെ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കാരണം പണിയൊന്ന് പാളിപ്പോയി. ആ അപകടം കൃത്യമായി സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പണവുമായി വന്നവർ അവിടെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഴുവൻ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കായിരുന്നു. ഒരു മണ്ഡലത്തിൽ 2.5 കോടി രൂപയൊക്കെയാണ് കേന്ദ്രം അനുവദിച്ചത്. ഈ പണമൊക്കെ കള്ളപ്പണ രീതിയിലാണല്ലോ വരുന്നത്. കള്ളപ്പണക്കാരെ ഏർപ്പാടാക്കിയ പണം പൈസ അവിടെ കൊടുത്തേക്കും എന്നുള്ളതാണ്. ഇവിടെ ഇഡിയും കസ്റ്റംസും ഒക്കെ ഇങ്ങനെ വട്ടമിട്ട് പറന്ന് അനധികൃത പണമൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഈ കള്ളപ്പണം വരുന്നതും അത് കുഴൽപ്പണ ഇടപാടുകാരിൽ കൂടി ബി ജെ പി കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതും അതിനെ അടിച്ചു മാറ്റാൻ ഒരു വിഭാഗം ആളുകൾ നടക്കുന്നത്. ഈ പാലക്കാട് തൃശ്ശൂർ മേഖല എന്ന് പറയുന്നത് ബി ജെ പിയുടെ വലിയ കച്ചവടക്കാരുടെ ഇടമാണ്. നമുക്കറിയാം, അവിടെ മലമ്പുഴയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെ എത്രയോ ഘട്ടങ്ങളിൽ ഇതുപോലെ വലിയ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പാലക്കാട്ടെ ഒരു വലിയ ലോബി കേരള ബി ജെ പിയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നുള്ള ആക്ഷേപം ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ പ്രചരിക്കുന്നതാണ്. വളരെ കൃത്യമായ ചില ഓപ്പറേഷൻസ് പാലക്കാട് കേന്ദ്രീകരിച്ച് കേരള ബി ജെ പിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഹിതം പറ്റുന്ന ആളുകൾ ഇപ്പോൾ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്ന അവരെല്ലാവരും ജയിക്കുക എന്നുള്ളതിനപ്പുറം ഈ വരുന്ന പണം ഏത് വിധേനയും തങ്ങളുടെ പല പോക്കറ്റുകളിലേക്ക് എത്തിക്കുക, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലെ നേതാവും പാലക്കാട്ടെ പുതിയ നേതാവുമൊക്കെ ആ പണം എന്തിന് ഇവർ തന്നെ പോക്കറ്റിലിട്ടുകൊണ്ട് പോകുന്നത്. കാരണം എല്ലായിടത്തുനിന്നും ഇവർക്ക് വിഹിതം കിട്ടും, ഈ പറയുന്ന ആശാന്മാർക്ക്. നമ്മളെന്തിന് ഇങ്ങനെ വെറുതെ പൈസയൊന്നും കിട്ടാതെ ഇരിക്കുന്നത്? അപ്പോൾ നമുക്കും ഇരിക്കട്ടെ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ആ പണം വരുന്ന വഴി അറിയാവുന്ന ആളുകൾ തന്നെ അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതും സുന്ദരമായി തൃശ്ശൂരിലെ പണം തട്ടിയെടുക്കാൻ സാധിച്ചതും. ഇതിപ്പോൾ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ പണം വലിയ തുകയാണ്. 3.5 കോടി രൂപയൊക്കെ ഒരു 10 പേര് ശ്രമം നടത്തിയിട്ട് ഇതുപോലെ ഒരു അപകടമുണ്ടാക്കി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. ഗൗരവമുള്ള ഇടപെടൽ വേണ്ടതാണ്. ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ അത്തരത്തിൽ പണത്തിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക്, അതും കള്ളപ്പണം, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരായ രീതിയിലല്ല ആ പണം ചെലവഴിക്കുന്നതിനായി ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൂടിയാണ് ഈ സംഭവത്തെ ഏറ്റവും ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ സാധിക്കാത്തത്. അങ്ങനെ കള്ളപ്പണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പറയാൻ വയ്യ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വല്ല കാര്യവുമായിരുന്നെങ്കിൽ പറയാമായിരുന്നു എന്നുള്ള മനോഭാവമാണ്.